സുബാനായർ ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും നമ്മൾ മുഖം എങ്ങനെയാണ് സുന്ദരമാക്കുന്നത്, മുഖം എങ്ങനെയാണ് വെളുപ്പിക്കുന്നത്, മുഖം എങ്ങനെയാണ് ഗ്ലോ ആക്കുന്നത്, ഇങ്ങനത്തെയൊക്കെ വീഡിയോ എല്ലാം ഇടുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ രാത്രിയായി കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു കാലയിൽ ഒരു പെഡിക്യൂർ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ കാലൊക്കെ ഒത്തിരി ഇതായിട്ടിരിക്കുക. ഇപ്പോൾ ഞാൻ ഒത്തിരിയായി, ഒരു 2 മാസത്തോളമായി ഒന്ന് ഉരച്ച് തേച്ച് കഴുകിയിട്ട്. അപ്പോൾ പാർലറിലിരിക്കുന്ന സാധനങ്ങൾ വെച്ച് ചെയ്യാമെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. പക്ഷേ ഞാൻ വിചാരിച്ചു ഇപ്പം നിങ്ങളുടെ ഇത്രയും സപ്പോർട്ടുള്ളപ്പോൾ, നിങ്ങൾ ഇത്രയും പേർ എന്നെ കാണുമ്പോൾ നിങ്ങൾക്കും കൂടെ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ അങ്ങ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം നമ്മുടെ കാലെങ്ങനെ വൃത്തിയാക്കാം. നമ്മുടെ മുഖം പോലെ തന്നെ എപ്പോഴും കാലാണ് നമ്മൾ ഫസ്റ്റ് കാലാണ് വൃത്തിയാക്കി വെക്കേണ്ടത് കേട്ടോ. അതുപോലെ വൃത്തിയാക്കി വെക്കണം കാല് കേട്ടോ. കാലിൻ്റെ നഖവും എല്ലാം നല്ല വൃത്തിയായിട്ട് സോഫ്റ്റായിട്ട് വെക്കണം. കാലും കൈയും കേട്ടോ, കാലും കൈയും നമ്മൾ അതുപോലെ വൃത്തിയാക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വീട്ടിൽ തന്നെ എങ്ങനെ നമുക്ക് സാധാ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം നമുക്ക് എങ്ങനെയൊന്ന് നന്നായിട്ട് നമ്മുടെ കാല് വൃത്തിയാക്കിയെടുക്കാന്നുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലുള്ള ആ ബെല്ലുണ്ടല്ലോ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഞാനിടുന്ന വീഡിയോ എല്ലാം സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയും നല്ല ഉപകാരപ്രദമായ വീഡിയോയുമാണ് ഞാൻ ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ പെഡിക്യൂർ ഇന്ന് ഞാൻ പാർലറിലിരിക്കുന്ന സാധനങ്ങൾ തന്നെ വെച്ചൊന്ന് ചെയ്യാം, പെട്ടെന്ന് ഓടിച്ചൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ ആരും മനസ്സിലോർത്തത് കേട്ടോ. പക്ഷേ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ ഉപകാരമായിട്ടുള്ളൊരു വീഡിയോ ആവട്ടെ എന്ന് കരുതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഞാൻ നമ്മുടെ ഒരു ബേസിനകത്തോട്ട് നമ്മുടെ പണ്ട് മുതലുള്ള രീതിയാണ് കേട്ടോ, അത് തന്നെയാണ് ഇപ്പോഴും. കുറച്ച് കല്ലുപ്പ് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ കാണുമല്ലോ. നമ്മൾ മീനൊക്കെ കല്ലുപ്പ് കൊണ്ടാണല്ലോ നമ്മൾ അതിൻ്റെ നമ്മൾ ചട്ടിക്കകത്തിട്ട് ഫസ്റ്റ് നമ്മൾ കല്ലുപ്പിട്ടല്ലേ നല്ലതുപോലെ ഒന്ന് ഉരച്ച് തേച്ച് കഴുകിയെടുക്കുന്നത്. അപ്പം കല്ലുപ്പ് എല്ലാവരുടെയും വീട്ടിലും കാണും. പിന്നെ രണ്ടാമത്തെ സാധനം ഹൈഡ്രജൻ പെറോക്സൈഡാണ് കേട്ടോ. അത് ഇല്ലെങ്കിലും യാതൊരു കുഴപ്പവും ഇല്ല. അതിപ്പം കടകളിലും മെഡിക്കൽ ഷോപ്പിലൊന്നും ഇല്ലെന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഇതെൻ്റെ കയ്യിൽ ഇരുന്നതാണ്. നമ്മൾ സാധനം എല്ലാം ഒന്നിച്ച് വാങ്ങിക്കുന്നതുകൊണ്ട് അത് അവരതിൻ്റെ അടുത്ത് വെച്ച് ഇങ്ങനെ തരും. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടെങ്കിൽ ഒഴിക്കുക, ഒരു 3-4 തുള്ളി. പിന്നെ ഷാംപൂ എല്ലാവരുടെ അടുത്തും കാണും, അപ്പോൾ കുഴപ്പമില്ലല്ലോ. പിന്നെ ചൂടുവെള്ളം എല്ലാവരുടെ അടുത്തും കാണുമല്ലോ. അപ്പോൾ ചൂടുവെള്ളത്തിനകത്തോട്ട് കുറച്ച് ഷാംപൂ, കുറച്ച് ഹൈഡ്രജൻ പെറോക്സൈഡ്, പിന്നെ കല്ലുപ്പ് ഇത്രയും ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കാല് അതിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ച് ഒരു 10-15 മിനിറ്റ് ഇനി നമുക്ക് കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതാ എൻ്റെ കാല് കണ്ടോ, വിണ്ടകീറി ചെയ്യുന്ന കാലിനില്ല കേട്ടോ. പക്ഷേ എൻ്റെ കാല് അപ്പുറി അങ്ങ് വല്ലാണ്ട് ഒരു പരുവായിട്ടിരിക്കുവാണ്. അപ്പോൾ നല്ല ഒരു പെഡിക്യൂർ കൊടുക്കേണ്ട ആവശ്യം നല്ലതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഞാൻ നമ്മൾ സാധാരണ നമുക്ക് വീട്ടിൽ ചെയ്യുന്ന ഒരു നല്ല പെഡിക്യൂർ കാണിച്ച് തരാമെന്ന് കരുതിയത്. അപ്പോൾ അതാ നമ്മളിവിടെ ചൂടുവെള്ളം എടുത്ത് വെച്ചു. ഈ വെള്ളത്തിലേക്ക് ഫസ്റ്റ് നമ്മൾ ഇതാ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു 3-4 തുള്ളി ഒഴിച്ച് കൊടുക്കാവേ. നോക്കട്ടെ, ഞാൻ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം കുറച്ച് ഷേക്കൊക്കെ ആകും കേട്ടോ. ഇതാ നമ്മളൊരു മതി, അത്രയും ഒഴിച്ച് കൊടുത്തു. പിന്നെ നമ്മൾ ഷാംപൂ ഒഴിച്ച് കൊടുക്കുവാണ്. ഒരു 1 സ്പൂൺ അളവിൽ ഷാംപൂ മതി കേട്ടോ. പിന്നെ ഈ 5 രൂപയുടെ ഒക്കെ സാഷ കിട്ടുവാണെങ്കിൽ നിങ്ങൾ അത് ഫുൾ ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ ഒരു കണക്കാണ് കേട്ടോ. പിന്നെ നമ്മുടെ കല്ലുപ്പ്, അത്രയും കല്ലുപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. കൈയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കാല് ഇതിലേക്ക് നമുക്ക് ഇറക്കി വയ്ക്കാം. ഇത് കണ്ടോ, ചെരുപ്പിടുന്ന ആ ഇവിടെ ഈ പാദത്തിൻ്റെ ഇവിടെയൊക്കെ ശരിക്കും ഒരു കറുപ്പൊക്കെ വരാൻ തുടങ്ങി. ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് നമ്മളിപ്പോൾ മാറ്റിക്കളയും. ഇതാ ഇങ്ങനെയൊന്ന് കാലിട്ട് തന്നെ ഇങ്ങനെയൊന്ന് നല്ലതുപോലെ ഇങ്ങനെ കാലിട്ടൊക്കെ നല്ലപോലെ ഇങ്ങനെയൊക്കെ മേടിച്ച് കഴിയുമ്പോൾ തന്നെ ആ ഷാംപൂ, ആ കല്ലുപ്പും, ആ ഹൈഡ്രജൻ പെറോക്സൈഡും എല്ലാം കൂടെ നല്ലതുപോലെ ഉണ്ടാകും കേട്ടോ. ഒരു ശകലം കൂടെ ഷാംപൂവിൻ്റെ കുറവുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊരു ശകലം കൂടെ ഷാംപൂ തയ്യാറായതാണ് കേട്ടോ. പക്ഷേ ആയിരിക്കും ഇത് വരുന്ന കുറച്ച് പ്രയാസം. ഇത്രയും മതി. ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കാല് ഒരു കാലും മേലത്തിനെ കയറ്റി വെച്ച് നല്ലതുപോലെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോഴേക്കും എല്ലായിടത്തും ഇതിങ്ങനെ പിടിച്ചുകൊള്ളും. ഇനി നമ്മൾ ഒരു 15-20 മിനിറ്റ് നേരം ഇങ്ങനെ മുക്കി വയ്ക്കാം.
ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഇനി കാണിക്കാം കേട്ടോ. ഒരു 20 മിനിറ്റ് വെച്ചുകൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ നന്നായിട്ട് ആവത്തുള്ളൂ കേട്ടോ. പിന്നെ ഷാമ്പൂ നല്ലപോലെ ഒന്നിടാം, ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് കൊടുത്ത് നമ്മുടെ കാലിൻ്റെ ആ ഡയറ്റൊക്കെ നല്ലപോലെ ഇവിടെ നിന്ന് തന്നെ കളയണം. എന്നിട്ട് വേണം നമുക്ക് സ്ക്രബ് ഇട്ട് കൊടുക്കണം, പായ്ക്കിട്ട് കൊടുക്കണം, ഇതൊക്കെ ചെയ്യാനായിട്ട്. കാലിൽ എന്ത് അഴുക്കും ചെളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കൂടെ കല്ലുപ്പ് നല്ല ഒരു അണുനാശിനിയാണ്. പിന്നെ ഷാമ്പു ഇട്ട് കൊടുക്കുന്ന നല്ല ഒരു പതയും വൃത്തിയും ഒക്കെ. പിന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ത് അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം നല്ലപോലെ എല്ലാം നല്ല വൃത്തിയാകുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് ആട്ടി കൊടുത്തിട്ട് ഇതുകൊണ്ട് എൻ്റെ കാലിൽ ചെളി ഉണ്ടായിരുന്നു, ഇപ്പോൾ തന്നെ കാലി കൊടുത്ത്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഒരു 20 മിനിറ്റ് നേരം നമുക്ക് മുക്കി വെച്ചിരിക്കാം. നല്ലതുപോലെ നല്ലതുപോലെ നിങ്ങൾ പെട്ടെന്ന് എടുത്തിട്ട് പെട്ടെന്ന് മാറ്റരുത്, ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ നല്ലപോലെ സോക്ക് ചെയ്ത് വെക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളതാ വീണ്ടും ഇങ്ങനെ ഒരു കാലും കൊണ്ട് മറ്റേ കാലിൻ്റെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പം എല്ലാം നല്ലപോലെ ഒന്ന് കുതിർന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ കാലിലെ ഡെഡ് സെൽസും എല്ലാം നമുക്ക് പോയി കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക, വിരലിൻ്റെ സൈഡും എല്ലാം. ചൂടുവെള്ളമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ചെറു ചൂടുവെള്ളവേ ആകാവൂ കേട്ടോ. ചെറു ചൂട് നമുക്ക് കാല് മുക്കി വെക്കാവുന്ന പരത്തിലുള്ള വെള്ളവേ, വെള്ളത്തിന് ചൂട് അത്രേ ആകാവൂ. അപ്പോൾ ആ ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു നല്ല സുഖമാണ് കാലിന്. പിന്നെ കാലിൻ്റെ ബാക്കിലിങ്ങനെ നല്ലപോലെ വിണ്ട് കീറി ഒക്കെ ഇരിക്കുന്നവരല്ല ഡ്രൈ ആയിട്ട്, അവരൊക്കെ ഒരു 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. കാല് നല്ല ഭംഗിയായിട്ടും വൃത്തിയായിട്ടും ഇരിക്കും. ഇപ്പം തന്നെ നമ്മൾ പക്ഷെ നമ്മൾ ആരും കാലല്ലേ എന്നോർത്ത് നമ്മൾ മെനക്കെടാറില്ല അല്ലേ. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കാല് നല്ല വൃത്തിയായിട്ടിരിക്കും കേട്ടോ. പക്ഷേ ഇപ്പം 2 മാസത്തോളമായി, 1.5 മാസത്തോളമായി ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് അങ്ങ് തോന്നുമ്പം അങ്ങ് നമുക്ക് ചെയ്തോണം. അല്ല പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ മുഖം വൃത്തിയാക്കുന്ന പോലൊക്കെ കാല് ശ്രദ്ധിക്കാതിരിക്കുന്നവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാനിപ്പോൾ ഈ പെഡിക്യൂറുമായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ കാലും നല്ല വൃത്തിയും സുന്ദരമായിട്ടിരിക്കണമെങ്കിൽ ഇങ്ങനെ പെഡിക്യൂറൊക്കെ ഇടയ്ക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. കല്ലുപ്പ് നല്ലതാണ് കേട്ടോ, കല്ലുപ്പ് നമുക്ക് നല്ല ഒരു അണുനാശിനിയാണ്. അപ്പോൾ കാലിട്ട് ഞാനിതാ ഇങ്ങനെ 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 തിരുമ്മി ഒരു കാല് മറ്റേ കാലിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ആട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെളിയോ കാര്യങ്ങളോ ഡെഡ് സെൽസോ ഒക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. ഇനി നമുക്ക് സ്ക്രബ് വരുന്നുണ്ട്, പായ്ക്ക് വരുന്നുണ്ട്. 3 സ്റ്റെപ്പ് കൊണ്ട് നമ്മുടെ പെഡിക്യൂർ കഴിയും. 3 സ്റ്റെപ്പ് നമ്മുടെ വീട്ടിലുള്ള തന്നെ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഇപ്പം തന്നെ കുറച്ച് ചെളിയൊക്കെ പോയിട്ടുണ്ട് അല്ലേ, നല്ല കുറച്ച് കളറായി വന്നിട്ടുണ്ട്. പിന്നെ നല്ലൊരു സോഫ്റ്റായി കേട്ടോ. ഈ വെള്ളത്തിനകത്ത് ഇങ്ങനെ മുക്കി വെച്ച് കുറച്ച് നേരം ഒന്ന് ഇരിക്കുക. ആ വെള്ളം നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചു. മാറ്റി വെച്ചിട്ട് നമ്മൾ കാലെടുത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ആ വെള്ളം ഇനിയും നമുക്ക് എല്ലാത്തിനും കൂടെ ഈ ഒരു വെള്ളം മതി. ഏറ്റവും ലാസ്റ്റ് മാത്രം നമ്മൾ വേറെ വെള്ളത്തിൽ നല്ലപോലെ കഴുകിയെടുത്താൽ മതി. ഇനി നമുക്ക് സ്ക്രബ് ചെയ്യാനായിട്ട്, നമ്മളിപ്പോൾ ഇവിടെ സ്ക്രബ് ചെയ്യാനായിട്ട് ഞാൻ നമ്മൾ ഉപ്പുകല്ലും നാരങ്ങാനീരും ഉപ്പുകല്ലും കൂടിയാണ് ഞാനിവിടെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ നാരങ്ങയുടെ നീര്, ഒരു ഫുള്ള് നാരങ്ങയുടെ നീര് നല്ലപോലെ എടുക്കണം കേട്ടോ. അതിനകത്തേക്ക് ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഒരു ബൗളിനകത്തേക്ക് ഞാൻ ഉപ്പുകല്ലിട്ട് കൊടുത്തിട്ടുണ്ട്. നാരങ്ങയുടെ ഒരു ഹാഫ് എടുത്തിട്ട്, ഹാഫ് പോർഷൻ എടുത്തിട്ട്, അത് രണ്ടും വേണം കേട്ടോ നമുക്ക്. എങ്കിലേ ഉള്ളൂ രണ്ട് പാദത്തേലും നമുക്ക് നന്നായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഫുള്ള് നമുക്ക് നീരെടുക്കണം, രണ്ടിൻ്റെ നീര് ഫുള്ളെടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് റബ്ബ് കൊടുക്കണം. നമ്മുടെ മുഖത്തൊക്കെ ചെയ്യുന്ന പോലല്ല, നന്നായിട്ട് ഇച്ചിരി പ്രസ് ചെയ്ത് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതായത് ഫുള്ള് ഞാനെടുത്തു. ഇതിൻ്റെ തോട് കളയരുത്, അതിൽ ഒരു കാര്യമുണ്ട്. ഇനി ഇതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ രണ്ടിൽ നിന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കൈയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇതുണ്ടോ, ഇനി നമുക്ക് തേച്ച് കൊടുക്കാം. കയ്യിൽ ക്യാമറ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ഒരു കസേരയിലോട്ട് ഒരു കാല് കയറ്റി വെച്ചിട്ടുമാണ്. ഇനി നമുക്കിത് തേച്ച് കൊടുക്കാം. എങ്ങനെയാണ് റബ്ബ് ചെയ്യേണ്ടതെന്ന് ആ രീതി കാണിച്ചു തരാനായിട്ടാണ് ഞാൻ ഇങ്ങനെ കാല് കാലിങ്ങോട്ട് കയറ്റി വെച്ചത് കേട്ടോ. ഫസ്റ്റ് നമുക്ക് എല്ലാ സൈഡിലും ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇത് കണ്ടോ, ആ ഉപ്പിൻ്റെ നാരങ്ങാ നീരും നല്ലതുപോലെ നമ്മുടെ കാലിലേക്ക് തേച്ച് കൊടുത്തു. ഇനി നമുക്ക് എങ്ങനെയാണ് മസാജ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഈ ഫ്രണ്ട് പോർഷൻ ഇവിടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് റൗണ്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വിരലിലോട്ടൊക്കെ പോവാം. വെള്ളയിലൊക്കെ നന്നായിട്ട് റൗണ്ട് മസാജ് ചെയ്യണേ.
ഇനി ഉപ്പൂറ്റിയുടെ ഭാഗം ദാ ഇങ്ങനെ ചെയ്യണം. നമ്മുടെ ഉള്ളം കൈയിലേക്ക് കുറച്ച് ഉപ്പും നാരങ്ങാനീരും കൂടെ നല്ലപോലെ എടുത്തിട്ട് ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇനി ഇങ്ങനെ മസാജ് ചെയ്യുക. വിണ്ടുകീറലിനൊക്കെ നല്ലതാണ് കേട്ടോ. എൻ്റെ കാലം വിണ്ടുകീറലൊന്നും ഇല്ല, എങ്കിൽ പോലും നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും അതൊന്നും വരാതെ. അപ്പോൾ നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ കാലും കൈയൊക്കെ ഇരിക്കുന്നത്. മറ്റേ കാലും ഇതുപോലെ തന്നെ ഞാനൊന്ന് ചെയ്ത് കൊടുക്കട്ടെ. ഒരു 5 മിനിറ്റ് മസാജ് ചെയ്യണേ. നമ്മുടെ ചെരുപ്പിട്ടുള്ള പാടുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നല്ലതുപോലെ ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നിശേഷം മാറും കേട്ടോ. നമ്മുടെ ഇപ്പോൾ നമ്മൾ 3 സ്റ്റെപ്പ് ആണ് കാണിക്കുന്നത്. ആദ്യമേ ക്ലെൻസിങ് സ്ക്രബിങ് പായ്ക്ക്. അപ്പോൾ ഇങ്ങനെ കുഞ്ഞിത് ഇങ്ങനെ ചെയ്തിട്ട് ശ്വാസം കിട്ടുന്നു. അപ്പോൾ ഇങ്ങനെ ഒന്ന് 1-5 മിനിറ്റ് നന്നായിട്ട് മസാജ് കൊടുക്കണം. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ കാല് മുക്കി വെച്ചിട്ട് കഴുകി കൊടുക്കാം. ഈ വെള്ളം തന്നെ മതി കേട്ടോ. കാല് നല്ല സുഖമായി, കാലിന് നല്ല സോഫ്റ്റായി കേട്ടോ. ഉപ്പും നാരങ്ങാനീരും കൂടെ ഇട്ട് മസാജ് ചെയ്തപ്പം തന്നെ നല്ല സോഫ്റ്റായി കാല്. കാലിലെ ഡേറ്റൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് പാർലറിലാണെങ്കിൽ നമുക്ക് വേറെ സ്റ്റെപ്പുകളൊക്കെ. ആ പാർലറിലെ സ്റ്റെപ്സ് ഒന്നുമല്ല ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് കേട്ടോ. നിങ്ങൾ പാർലറിൽ പോയി ചെയ്യുന്നവർ ഇതുമായിട്ട് ഒത്തു നോക്കരുത് കേട്ടോ. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് വീട്ടമ്മമാർക്കും പാർലറിൽ പോകാൻ പറ്റാത്തവർക്കും പാർലറിൽ പോകുന്നവർക്കും ഇടയ്ക്ക് വീട്ടിലൊക്കെ പരീക്ഷിക്കാവുന്ന ഒരു കാര്യമാണിത്. നമ്മുടെ കാല് നല്ല വൃത്തിയാവാൻ വേണ്ടിയുള്ളൊരു മാർഗ്ഗമാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെറിയ ഒരു നമ്മൾ നോർമൽ ബ്രഷില്ലേ പല്ല് തേക്കുന്ന ബ്രഷ്, ആ ബ്രഷ് ഉണ്ടെങ്കിൽ ഒരു ബ്രഷ് അങ്ങ് എടുത്ത് വെച്ചേക്കുക പെഡിക്യൂറിൻ്റെ സമയത്ത് നമുക്ക് കാലൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട്. നിങ്ങളുടെ കയ്യിൽ എൻ്റെ കയ്യിലിപ്പോൾ നമ്മൾ ഇതാ ഇങ്ങനെയൊരു ബ്രഷ് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ഇത് ഞാൻ എൻ്റെ കാലിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാനായിട്ട് കുറേ നാളായ ബ്രഷായത്. ഇത് അധികം വിലയൊന്നും ഇല്ല കേട്ടോ, 100 രൂപയോ 125 രൂപയോ എങ്ങാണ്ട് ഈ ബ്രഷിനുള്ളൂ. അപ്പോൾ ഈ ബ്രഷാണ്, ഈ ബ്രഷ് വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന നമ്മുടെ സാധാ ബ്രഷ് ഉപയോഗിച്ച് ചെയ്താൽ ഒത്തിരി സമയം എടുക്കണം. ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് എടുക്കാൻ പറ്റും. രണ്ടും ക്ലീൻ ആകുന്ന ഒരുപോലെയാണ് കേട്ടോ. നമ്മുടെ നാട്ടത്തിൻ്റെയും ക്യൂട്ടികളൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയായിട്ട് നമുക്കൊന്ന് എടുക്കാൻ വേണ്ടി നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഉപ്പൂറ്റിയുടെ ഈ ഭാഗമൊക്കെയാണ് നമുക്ക് നല്ലതുപോലെ ഒന്ന് അവരെ ജയിച്ച് കഴുകിക്കൊടുക്കുക. ഈ ബ്രഷ് ഇട്ട് വെറുതെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇനി എന്തെങ്കിലും ചെളികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒന്ന് ചെയ്തു കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഇതാ ഇവിടെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ നഖത്തേൽ ഇതാ ഇങ്ങനെ. ഇതിപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, ഇതുപോലെ സാധാ ബ്രഷ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ എല്ലാം ഇങ്ങനെ 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 സമയം പോകും നമ്മുടെ ഒത്തിരി. ഇതിപ്പം നമുക്ക് എല്ലാ വിരലും പെട്ടെന്ന് തന്നെ നമുക്ക് ഒന്ന് വൃത്തിയാക്കി ഒന്ന് ഉരച്ച് തേച്ച് കഴുകിയെടുക്കുക. നഖമെല്ലാം ഇങ്ങനെ ചെയ്തതിന് ശേഷം ഈ ഒരു കല്ലുണ്ടല്ലോ പ്യൂമിങ് സ്റ്റോണ്, ഇതുകൊണ്ട് നമ്മുടെ ഉപ്പൂറ്റിയുടെ ഇവിടെ നല്ലതുപോലെ ഒന്ന് ഇതാ ഇങ്ങനെ ഒന്ന് ഉരച്ചു കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതുപോലെ മാറിക്കിട്ടും. ഇപ്പം നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ ഷാമ്പു മുപ്പുകല്ലും ഒക്കെ വെച്ച് ഒന്ന് സോക്ക് ചെയ്തപ്പോൾ എല്ലാം ഒന്ന് കുതിർന്നിരിക്കുവാണ്. അപ്പോൾ അത് നല്ലതായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഡെഡ് സെൽസും ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം അങ്ങ് പോവും, പോയി കിട്ടും. ഇവിടെ വിണ്ടുകീറലും ഒക്കെ ഉള്ളവർക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം, ഇപ്പോൾ ഡിസംബർ മാസമൊക്കെ അല്ലേ, ഡിസംബർ മാസം ആയില്ല എങ്കിലും ചെറിയ മഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ വിണ്ടുകീറലുള്ളവർ അവരുടെ നന്നായിട്ട് വിണ്ടുകീറാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ ഒക്കെ ഒന്ന് ഈ ഇങ്ങനെ ഇട്ടൊക്കെ ഒന്ന് ഉരച്ച് തേച്ചൊക്കെ ഒന്ന് എല്ലാം ഒന്ന് വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ കാല് നമ്മുടെ മുഖത്തിനെക്കാട്ടിലും നല്ല വൃത്തിയായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഈ കല്ലിട്ട് വേണം നമ്മൾ ഇതുണ്ടോ ഈ കാലൊക്കെ ഒന്ന് ഉരച്ചെടുക്കാൻ. അപ്പം ഡെഡ് സെൽസോ കുറച്ച് കട്ടിയായിട്ടിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നന്നായിട്ട് പോയി കിട്ടും. അപ്പോൾ ഞാൻ മറ്റേ കാലും ഇതുപോലെ ഒന്ന് ചെയ്യട്ടെ. ആദ്യം നമുക്ക് ഉപ്പൂറ്റി ഉരച്ച് കൊടുക്കാം.
എൻ്റെ കാലിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാനിപ്പോഴും ഒന്നും ചെയ്തിട്ടൊന്നും അല്ല കേട്ടോ എൻ്റെ കാലിൽ അങ്ങനെ. പക്ഷെ എന്നാലും ഞാൻ ഒരു മാസത്തിലൊന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കാറുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കുമല്ലോ കാല് വിണ്ടീറലും ഒന്നും ഇല്ലാതെ കാല് മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വേണം ചിന്തിക്കാൻ അല്ലേ. പിന്നെ നമ്മൾ ഇവിടെ എല്ലാം ഒന്ന് ഇങ്ങനെ ഒന്ന് കട്ടി കൂടിയ ഭാഗമൊക്കെ ഒന്ന് ഉരച്ച് തേച്ച് കഴുകുക. പിന്നെ ഈ ബ്രഷിട്ട് കാലിൻ്റെ പുറമേ ഒന്ന് നല്ലപോലെ ബ്രഷിട്ട് നല്ലപോലെ ഒന്ന് നാഹമൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഉരച്ച് തേച്ച് കഴുകാം. ഈ ബ്രഷ് ഇല്ലാന്ന് ഓർത്ത് ആരും ഈ ഒരു രീതി ചെയ്യാതിരിക്കേണ്ട കേട്ടോ. നമ്മുടെ സാധാ ബ്രഷ് മതി കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ സാധാ ബ്രഷ് ആകുമ്പോൾ ഇങ്ങനെ 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 നമ്മൾ പതുക്കെ 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 ചെയ്യണ്ടേ. ഇതിപ്പോൾ നമുക്ക് ഫുൾ ഇങ്ങനെ ഒന്ന് വിരൽ ഫുള്ളൊന്ന് നമുക്ക് തേച്ച് കഴുകി കൊടുക്കാം. ആ മതി. ഇനി വീണ്ടും നമുക്ക് ഈ വെള്ളത്തിലേക്ക് വീണ്ടും ഈ വെള്ളത്തിലേക്ക് തന്നെ ഇറക്കി വെച്ചു. അപ്പോൾ നമ്മൾ ക്ലെൻസിങ് കഴിഞ്ഞു, സ്ക്രബിങ് കഴിഞ്ഞു. ഇനി നമുക്ക് നല്ലപോലെ വൃത്തിയായിട്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് പായ്ക്കിടാം. കണ്ടോ നമ്മുടെ കാല് ആദ്യം കണ്ടതും ഇപ്പം കണ്ടതുമായിട്ട് നിങ്ങളൊന്ന് നോക്കിക്കേ. ഫസ്റ്റ് എൻ്റെ കാല് എങ്ങനെയായിരുന്നേ, ഇപ്പം കാലിൻ്റെ വ്യത്യാസം കണ്ടോ. അപ്പം ഇത്രയൊക്കെ നമ്മൾ വീട്ടിലിരുന്ന് ചെയ്താൽ മതി, നമ്മുടെ കാല് നല്ല സുന്ദരമായിട്ടിരിക്കും കേട്ടോ. ഇനി നമുക്ക് പായ്ക്കിടാനായിട്ടുള്ള, ഞാനിവിടെ പായ്ക്കിടാനായിട്ട് കാപ്പിപ്പൊടിയും അരിപ്പൊടിയും കൂടെ റോസ് വാട്ടറിനകത്ത് മിക്സ് ചെയ്തിട്ടാണ്. ആ ഒരു കാര്യം മറന്നു കേട്ടോ, നമുക്ക് കാലയിലൊക്കെ നല്ല ഡാർക്ക് സ്പോട്ട്സും ഈ കരിവാളിപ്പൊക്കെ നല്ലപോലെ ഉള്ളവർക്ക് ഇത് നമ്മൾ ഈ പിഴിഞ്ഞെടുത്ത നാരങ്ങയുടെ ഈ തൊണ്ടത് ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് നമ്മൾ ഒന്ന് നല്ലപോലെ ഒന്ന് ആ കറുപ്പുള്ളിടത്തൊക്കെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ തേച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല ഇതായത് കണ്ടോ. ഇതുപോലെ ഒന്ന് മലർത്തി ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ കാലയിലിങ്ങനെ കറുപ്പൊക്കെ ഉള്ളിടത്ത് ഇതായി ഇങ്ങനെ 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 ഒന്ന് തേച്ച് കൊടുക്കാതെ ഉരച്ചൊന്നിങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതാകട്ടോ. ആ ഒരു സ്റ്റെപ്പ് ഞാൻ മറന്നുപോയി, നാരങ്ങ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞല്ലേ. അപ്പം കറുപ്പുള്ളിടത്തൊക്കെ നല്ലതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കണം, കരിവാളിപ്പ് മാറാനും അങ്ങനെയൊക്കെ. നമ്മുടെ മുഖത്തെ സ്കിന്നിലൊന്നും നാരങ്ങ ഒരിക്കലും ഡയറക്റ്റായിട്ട് തേച്ച് കൊടുക്കരുത് കേട്ടോ. ബാങ്ക് വിളിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ കമൻറ്റിനകത്ത് ചോദിക്കാറുണ്ട് ഓരോരുത്തർ പള്ളി അടുത്താണോ എന്നല്ലേ. ആ ഇവിടുന്ന് കുറച്ച് പോയാൽ മതി പള്ളി. അപ്പോൾ ഇങ്ങനെയും കൂടെ ഈ ഒരു സ്റ്റെപ്പും കൂടെ ചെയ്ത് കൊടുക്കണേ. മറ്റേ കാലയിലും ഞാനൊന്ന് ചെയ്ത് കൊടുക്കുക. ഈ നഖത്തിൻ്റെ സൈഡിലൊക്കെയുള്ള ഒരു കറുത്ത പാടും എല്ലാം മാറും കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് ആ വെള്ളത്തിലേക്ക് തന്നെ ഇറക്കി വയ്ക്കാം. ഇനി എല്ലാം ഒന്ന് ഇങ്ങനെ കഴുകി കളഞ്ഞതിന് ശേഷം നമുക്ക് പായ്ക്കിടാം. അരിപ്പൊടിയും കാപ്പിപ്പൊടിയും കൂടെ റോസ് വാട്ടറിനകത്ത് നല്ലതുപോലെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാലിലേക്ക് ഇട്ട് കൊടുക്കാം. എപ്പോഴും നമ്മൾ വീഡിയോ ചെല്ലുമ്പം പട്ടിയുടെ സൗണ്ട് എവിടെയോ ഓടിക്കിടന്ന് കടിപിടി കൂട്ടുന്ന, വേറെ നമ്മുടെ പട്ടിയല്ല കേട്ടോ സൗണ്ട് കേൾക്കുന്ന. പട്ടിയുടെ വായിക്കത്ത് വല്ലതും കൊടുക്കാനൊക്കെ കമൻറ്റ് കണ്ടു, ഒന്നും കൊടുക്കാനായിട്ടൊന്നുമല്ല വെറുതെ കിടന്നുകൊണ്ട് കുറയ്ക്കുന്നു. നമുക്ക് നമ്മുടെ എല്ലാ സൈഡിലും ഇട്ട് കൊടുക്കണേ. ഇതുപോലെ തന്നെ മറ്റേ കാലിലും ഇട്ട് കൊടുക്കാം. ഞാൻ നിങ്ങളെ ശരിക്ക് കാണിക്കാൻ വേണ്ടി സെരയുടെ പുറത്തോട്ട് കാലൊക്കെ കയറ്റി വെച്ച് വെച്ചാ കേട്ടോ കാണിക്കുന്നത്.
ഇനി 20 മിനിറ്റ് ഈ പായ്ക്കണം അങ്ങനെയൊക്കെ വെക്കണം. അത് കഴിഞ്ഞിട്ട് ഈ ബേസിനകത്ത് വെള്ളം മാറ്റി നല്ല വെള്ളം എടുത്ത് കാൽ വൃത്തിയായിട്ട് കഴുകിയിട്ട് ഒരു മോയ്സ്ചറൈസിങ് ലോഷനും കൂടെ ഇട്ട് കൊടുക്കണം. ആ പിന്നെ നമ്മൾ പായ്ക്കൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ വെയിറ്റ് ചെയ്യുവാണ്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ, എന്നോടിപ്പം 2-3 പേര് കമൻറ്റിനകത്തൊക്കെ കണ്ടു ചുമ്മാ വലിച്ചു നീട്ടാതെ കാര്യം പറയാമെന്നൊക്കെ. എനിക്കിങ്ങനെ പറയാനേ അറിയത്തുള്ളൂ കേട്ടോ, ഇനി കാണാൻ ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്നെനിക്ക് മനസ്സിൽ തോന്നുന്നതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ മനസ്സിലാകുന്ന ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. എനിക്കിങ്ങനെ പറയാനേ അറിയൂ. ഇഷ്ടമില്ലാത്തവരും കാണാൻ താല്പര്യമില്ലാത്തവരും സ്കിപ്പ് അടിച്ചു പോകും, അല്ലാതെ ഞാൻ എന്നാ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്കിങ്ങനെയേ പറയാൻ അറിയൂ കേട്ടോ, നിങ്ങൾക്കത് മനസ്സിലാകണം. അതിനു വേണ്ടിയാണ് ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് വിവരിച്ച് പറയുന്നത്. അപ്പോൾ അത് ഇഷ്ടമില്ല അതിൻ്റെ സ്കിപ്പ് അടിച്ച് പോവുക, അത്രയേ ഉള്ളൂ കേട്ടോ എനിക്ക്. എന്നാലും ഞാൻ നോക്കാം, കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ചുരുക്കി പറയാനായിട്ട് ശ്രമിക്കാം. ഇപ്പം നമ്മൾ ഈ പെഡിക്യൂർ നമ്മൾ കാണിച്ചു, അതിന് 3 സ്റ്റെപ്പ് ഉണ്ട്, അതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ വീണ്ടും അത് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പായ്ക്ക് ഒരുമാതിരി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 1-2 മിനിറ്റ് ആയി, അപ്പം ഇത്ര നേരം സമയം വെച്ചിട്ടില്ല. ഇനി നമുക്ക് നല്ല വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് മുക്കി വെച്ചിട്ട് അപ്പോൾ നല്ലപോലെ ഇങ്ങനെ ഒന്ന് തിരുമി കഴുകാം. ഇനി നമുക്കിതെല്ലാം കഴിഞ്ഞിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കണം. മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം നമ്മുടെ നെയിലേലെ റിമൂവറിനുണ്ട് നമ്മുടെ നെയിൽ പോളിഷൊക്കെ ഒന്ന് കളഞ്ഞ് നെയിൽ പോളിഷൊക്കെ ഇട്ട് നമ്മൾ കാലിനെ കുപ്പിളക്കുവാണ്. ഇതുണ്ടോ ആയി കണ്ടോ, നമ്മുടെ കാലിനെ ഒന്ന് മാറ്റം കണ്ടോ, നല്ലതുപോലെ കഴുകിയിട്ട് വരാവെ. നമ്മൾ നന്നായിട്ട് ആ പായ്ക്കൊന്നും കളഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു. നമ്മുടെ കാല് നല്ല സോഫ്റ്റായി കേട്ടോ. ഇനി മറ്റേ കാലിൽ ഇട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റായി നല്ല ഭംഗിയായി കാല് കേട്ടോ. കാലിൻ്റെ ആ ഡെഡ് സെൽസ് എല്ലാം മാറി വിരളൊക്കെ നല്ല സോഫ്റ്റായി. ഇവിടെ ഒരു കറുത്തപാട് എനിക്ക് പണ്ടേ ഉള്ളതാണ് കേട്ടോ, അത് പോകത്തില്ല. പിന്നെ ഇവിടെ നമ്മുടെ ചെരുപ്പിടുന്നതിൻ്റെ ആ അതൊക്കെ മാറി ഇപ്പം നല്ല വൃത്തിയായി. നമുക്കിനി നെയിൽ പോളിഷ് ഞാൻ കുറേ ദിവസം മുമ്പിട്ടതാണ് ഒരു പർപ്പിൾ കളറ് കേട്ടോ, കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നിയിട്ടതാണ്. അത് നമുക്ക് തുടച്ച് മാറ്റി കളഞ്ഞിട്ട് നമുക്ക് വേറൊരു നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കാം. ഡാസിലറിൻ്റെ ഒരു നെയിൽ പോളിഷ് റിമൂവർ ഉണ്ട്, കഴിയാറായെങ്കിൽ ഇതിനകത്തുണ്ട്. ഇതിട്ട് നമുക്ക് നെയിൽ പോളിഷൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഒരു കോട്ടൺ ഉപയോഗിച്ച് നമ്മുടെ നെയിൽ പോളിഷ് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ നാഗത്തേലെ ഒന്ന് കളയട്ടെ. അപ്പോൾ മറ്റേ കാലയിൽ നല്ലപോലെ ഒന്ന് കളഞ്ഞിട്ട് വരാം. നന്നായിട്ട് കോട്ടൺ കൊണ്ട് ഇത് ഫുൾ കളഞ്ഞു കൊടുത്തിട്ട് നമുക്ക് പുതിയ നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കാം. എനിക്ക് ഈ കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, മൈലാഞ്ചി കളറ്, ഈ പിങ്ക് കളറ്. കണ്ട മടിച്ചിരിക്കുമായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും വൃത്തിയായിട്ട് നമ്മുടെ നഖം നമ്മുടെ കാല് ഇത്രയും വൃത്തിയാകുമായിരുന്നോ. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടെ ഉപകാരമാകട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ പെഡിക്യൂറുമായിട്ട് വന്നത്. ഇനി മറ്റേ കാലിലും കൂടെ നിട്ട് കൊടുക്കട്ടെ.
അപ്പോൾ ഈ കാലിൽ നെയിൽ പോളിഷ് ഒക്കെ ഇട്ടു വൃത്തിയായി. അപ്പോൾ കണ്ടോ കാല് നല്ല വൃത്തിയായി കേട്ടോ. അപ്പോൾ ഈ മൂന്ന് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പോട്ടെ, ബൈ.